കൂറ്റനാടിന്റെ വ്യാപാര ചക്രവാളത്തിൽ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിക്കൊണ്ട് സി പി ഹോം ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇന്ധനവില വർധനവിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. കോവിഡ് മഹാമാരി കാലത്തും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരായി ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ സിഐടിയു ഡിവിഷൻ സെക്രട്ടറി പി ആർ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ എ പ്രയാൺ, സിപിഐഎം ലോക്കൽ സെക്രട്ടറി ടി എം കുഞ്ഞുകുട്ടൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ പി പ്രജീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷഫീഖ് സ്വാഗതവും ട്രഷറർ പി പി വിജേഷ് നന്ദിയും പറഞ്ഞു. കെ പി അഭിലാഷ്, എൻ അനീഷ്, എ റഷീദ്, എ എ അൽ അമീൻ, കെ വി റവാസ്, പി അനൂപ്, കെ പി അരുൺകുമാർ, നിമേഷ് എന്നിവർ നേതൃത്വം നൽകി. ആ വിലക്കയറ്റത്തിന് ഉത്തരവാദി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി വന്നിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 60 ദിവസമായി രാജ്യത്ത് എല്ലാ ദിവസങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്ന ന്യായം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ നേതൃത്വം പറയുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യമല്ല. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഈ രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നു. മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഈ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും 1 പൈസ പോലും വില വർദ്ധിച്ചു. എന്നാൽ മെയ് മാസം 2ാം തീയതി ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം 3ാം തീയതി മുതൽ ഇങ്ങോട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില എല്ലാ ദിവസവും വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് പെട്രോളിയം കമ്പനികൾ എടുത്തുവരുന്ന സമീപനം.